സന്ദീപ് വാര്യർ, സാധാരണ ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചാൽ അവരുടെ ആശ്രിതർക്ക് ജോലി കിട്ടുമെന്നുള്ളതാണ്. ജീവിക്കാൻ മാർഗമില്ലാത്തവരാണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തികയിൽ നിയമിക്കാം, അതുമാത്രമേ ഉള്ളൂ ചട്ടം, നിയമം, കോടതി വിധികൾ. പക്ഷേ PSCയെ മറികടന്നുകൊണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവരൊക്കെ എല്ലാ തസ്തികകളും തട്ടിയെടുക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ അനുവദിക്കാവുന്നതാണോ? ഇത് തുടരുന്നത് തടയാൻ നമുക്ക് മുന്നിൽ എന്ത് വഴികളുണ്ട്? വിനു, ആദ്യം തന്നെ ഈ ചർച്ചയിൽ എന്നെ ഏറെ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന, കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSC എഴുതി കാത്തിരിക്കുന്ന, റാങ്ക് ലിസ്റ്റിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ ചാനൽ, ഈ പരിപാടിയിൽ നിരവധി ആളുകളുള്ളത് കൊണ്ട്, സംസാരിക്കാനുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ നിരവധിയായിട്ടുള്ള നൂറുകണക്കിന് സന്ദേശങ്ങളും ഫോൺ സന്ദേശങ്ങളുമാണ് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഓരോരുത്തരുടെയും റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച പരാതികൾ പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ എനിക്ക് പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകൾ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് കിടക്കുകയാണ്. വിനു, ഞാനിപ്പോൾ അങ്ങയുടെ വാട്സാപ്പ് ഒന്ന് പരിശോധിക്കണം. ഞാൻ CDIT എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷജിത് RB ഈ 24/6/2020 ഇറക്കിയിട്ടുള്ള ഒരു അവരുടെ ഒരു നോട്ടീസ് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, CDIT-ൻ്റെ 25-ാമത് ഗവർണിംഗ് ബോഡി തീരുമാനപ്രകാരം കഴിഞ്ഞ 10 വർഷം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന മുഴുവൻ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്ന് പറയുന്നത് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, സിഡിറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുകയും അക്കാര്യം ഗവർണിംഗ് ബോഡി അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. CDIT എംപ്ലോയീസ് അസോസിയേഷൻ്റെ ദീർഘനാളത്തെ സുപ്രധാന ആവശ്യമാണ് ഇങ്ങനെ ഇതോട് അംഗീകരിച്ചിരിക്കുന്നത്. ഇത് ഒന്നുകൂടി വേഗത്തിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരൊരു അപേക്ഷയാണ് ഇത്. CDIT-ലെ CITU എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുത്ത അപേക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. ഈ പറയുന്ന CDIT-ലെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് വിനു പറഞ്ഞാൽ ഞെട്ടും, കേരളം ഞെട്ടും. IT വകുപ്പിന് കീഴിലാണ് CDIT ഉള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ 1-ാം പ്രതി സരിത്തിൻ്റെ ബന്ധു, IT സെക്രട്ടറി ശിവശങ്കറിൻ്റെ ബന്ധു, CPM സംസ്ഥാന ജില്ലാ നേതാക്കളുടെ ബന്ധുക്കൾ, CPM മുഖ്യമന്ത്രിയുടെ IT ടീമുണ്ടല്ലോ, ആ IT ടീമിൽ കഴിഞ്ഞ 3 മാസത്തിനകം അടക്കം വന്നിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. അവരിൽ പലരും സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് പോലുമില്ല. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് CPMന് വേണ്ടി സൈബർ യുദ്ധം നടത്തുന്ന പോരാളി ഷാജിമാരെ ഇവിടെ ഇതാ സ്ഥിര നിയമനം നടത്താൻ പോകുന്നു. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്, സരിത്തിൻ്റെ ബന്ധു, ശിവശങ്കറിൻ്റെ ബന്ധു, CPM സംസ്ഥാന നേതാക്കളുടെ ബന്ധുക്കൾ, ജില്ലാ നേതാക്കളുടെ ബന്ധുക്കൾ, ഇവരെയൊക്കെയാണ് CDIT-ലൂടെ ഇപ്പോൾ സ്ഥിര നിയമനം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് CITU കൊടുത്ത അപേക്ഷ, അവർ ലെറ്റർ ഹെഡിൽ കൊടുത്ത അപേക്ഷയാണ് ഞാൻ വിനുവിന് അയച്ചിട്ടുള്ളത്. വിനുവിന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇത് ഗവർണറുടെ മുന്നിൽ ഇപ്പോൾ പരാതിയായിട്ട് നിൽക്കുകയാണ്. അന്തിമമായി മുഖ്യമന്ത്രിയുടെ അനുമതി മാത്രമേ ഇനി ആവശ്യമുള്ളൂ. മുഖ്യമന്ത്രിയുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ. ഇത് 1-ാമത്തെ വിഷയം. 2-ാമത്തെ വിഷയം, ഇവിടെ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വ്യാജ ബിരുദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ അതിനേക്കാളും പ്രമാദമായിട്ട് കേരളത്തിലെ പല പ്രധാന നേതാക്കന്മാരുടെയും ബന്ധുക്കൾ മുഖ്യമന്ത്രിയുടെ ബന്ധു ഉൾപ്പെടെ ആരോപണ വിധേയമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്താണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ പ്രിൻസിപ്പാൾ അതേപോലെ HOD പദവിയിൽ ഇരിക്കുന്ന ആളുകൾ കഴിഞ്ഞ 2014 വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം AACT അംഗീകരിച്ച അതേ സാലറി അവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ AACT മാനദണ്ഡങ്ങൾ കൂടി ഇവരൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. AACT മാനദണ്ഡം എന്ന് പറയുന്നത് MTech ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 10,250 പേർക്ക് MTech ഡിഗ്രി ഇല്ല. അപ്പോൾ MTech ഡിഗ്രി ഇല്ലാതെ ജോലി ചെയ്ത ആളുകളെ റെഗുലറൈസ് ചെയ്യാനും അവർക്ക് ഈ പ്രിൻസിപ്പാൾ HOD പദവിയിൽ ഇരിക്കാനും വേണ്ടി ഇവർ കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്താണെന്നറിയോ? തമിഴ്നാട്ടിലെ ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ വീക്കെൻഡ് കോഴ്സായി ഞങ്ങൾ MTech ചെയ്തു എന്ന രേഖ ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. AACT മാനദണ്ഡ പ്രകാരം വീക്കെൻഡ് കോഴ്സ് അവരനുവദിക്കുന്നതേ ഇല്ല. 2, ശനിയാഴ്ച മുഴുവൻ ക്ലാസ്സുള്ള ആളുകളാണ് ഈ പറയുന്ന പ്രിൻസിപ്പാൾമാർ. അവരെങ്ങനെയാണ് ചെന്നൈയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി വീക്കെൻഡ് കോഴ്സ് പഠിച്ചത്? ഇനി വീക്കെൻഡ് കോഴ്സാണെങ്കിൽ AACT പറയുന്നത് സാധാരണ കോഴ്സിനേക്കാളും എത്രയോ അധിക സമയം ഇരുന്ന് പഠിക്കണമെന്നുള്ളതാണ്, അധിക സമയം അവരുടെ കരിക്കുലർ ക്ലാസ്സിന് കൊടുക്കണമെന്നുള്ളതാണ്. അതൊന്നും നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു. ഇവരിൽ നിന്ന് മുഴുവൻ പേരിൽ നിന്നും നഷ്ടം തിരിച്ചു പിടിക്കാൻ ആവശ്യപ്പെട്ടു. സർക്കാർ ഒന്നും ചെയ്തില്ല. കോടതിയിൽ പോയപ്പോൾ കോടതി ഇടപെടാൻ ആവശ്യപ്പെട്ടു. സർക്കാർ അപ്പോൾ വിജിലൻസിനെ കൊണ്ട് വേറൊരു വിജിലൻസ് ടീമിനെ വെച്ച്, വളരെ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും, വേറൊരു വിജിലൻസ് ടീമിനെ വെച്ച് അന്വേഷണം നടത്തി. ഇത് മുഴുവൻ തട്ടിപ്പാണ്. ഇതിനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി
അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ ഈ വ്യാജ ബിരുദക്കാരെ മുഴുവൻ നിയമാനുസൃതമാക്കാൻ വേണ്ടിയുള്ള ഒരു വൈറ്റ് വാഷ്, കേരളം കണ്ട ഏറ്റവും വലിയ എം ടെക് വ്യാജ ബിരുദ വൈറ്റ് വാഷിന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതു ഖജനാവിന്റെ നഷ്ടമെന്ന് പറയുന്നത്, ഇവർക്ക് ഈ എം ടെക് ഡിഗ്രി കൂടി കൊടുക്കുന്ന സമയത്ത് എ സി ടിയുടെ ശമ്പള സ്കെയിൽ വരുമ്പോൾ 30,000 മുതൽ 40,000 രൂപ അധിക ശമ്പളമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ വാങ്ങി, മാസങ്ങളായിട്ട് 15-15 മാസമായിട്ട് ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇതുവരെ മാത്രമേ 50 കോടി രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ സ്കാമാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ബന്ധു, കേരളത്തിലെ മറ്റൊരു മന്ത്രിയുടെ ബന്ധു ഒക്കെ ഇതുപോലെയുള്ള വ്യാജ ഡിഗ്രികളുമായി കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. വ്യാജ ഡിഗ്രികളുമായി കേരള സർക്കാരിൻ്റെ ഓഫീസുകളിൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തതിൽ യു ഡി എഫിനും പങ്കുണ്ട്. കാരണം ചില യു ഡി എഫ് നേതാക്കന്മാർക്കും ഇതിൽ ഈ ഒത്തുതീർപ്പിൽ, ഗവൺമെൻറ്റുമായുള്ള ഒത്തുകളിയിൽ അവർക്കും പങ്കുണ്ട്. അവർക്കും ഒന്ന് പിന്മാറാൻ പറ്റില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി രൂപീകരിച്ചത് ഈ അടുത്ത ദിവസം, ഒരു നിമിഷം, ഒരൊറ്റയാൾ മാത്രമുള്ള കമ്പനിയാണ്. സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് ആ കമ്പനിയുള്ളത്. ഒരൊറ്റയാൾ മാത്രമാണ് ആ കമ്പനിയിലുള്ളത്. അതിൻ്റെ പേര് കേരള സോഷ്യൽ സെക്യൂരിറ്റീസ് പെൻഷൻ ലിമിറ്റഡ് എന്നാണ്. സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ റൂം നമ്പർ 400 എന്ന മേൽവിലാസമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ ആകെയുള്ളത് ഒരു ജീവനക്കാരിയാണ്. ആ ജീവനക്കാരിക്ക് ഇതിനു മുമ്പ് കൊടുത്ത ചുമതല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പെൻഷൻ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു മരിച്ചിരിക്കുന്നു എന്ന ഒരു കണക്കെടുക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തുന്നതിന് അവർക്ക് 100,000 രൂപയാണ് പ്രതിഫലം നിശ്ചയിച്ചിരുന്നത്. ഈ പ്രതിഫലം നിശ്ചയിച്ചയാൾ തിരിച്ചു വന്നപ്പോൾ ധനകാര്യമന്ത്രി നോട്ടിലെഴുതി ഇവർ നന്നായി പ്രവർത്തിച്ചതുകൊണ്ട് ഇവർക്ക് 200,000 രൂപ കൊടുക്കാൻ. നമ്മളെ ശങ്കർദാസ് ഉണ്ടല്ലോ, അഴകിരാമണല്ലേ, അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി ശങ്കർദാസ് കളിച്ച് ഇവർക്ക് 200,000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇവർ പറഞ്ഞു കുറേ മരിച്ചവരെയൊക്കെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി, പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയവർ എന്ന് പറയുന്നവരൊക്കെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്ന് സമരം ചെയ്യേണ്ട ഗതികേടായി. അപ്പോൾ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ മഹനീയത നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഈ ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് ഒരു ജീവനക്കാരിയെ വെച്ചിട്ടുള്ളത്? ഈ ഒരു ജീവനക്കാരുടെ പണി എന്താണെന്നറിയോ? സംസ്ഥാനത്തെ ട്രഷറിയിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്ന പണമുണ്ടല്ലോ, അത് ഈ ചാനൽ വഴിക്ക് റൂട്ട് ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് കിഫ്ബി പോലെ കടമെടുക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കമ്പനി, ഒരു തട്ടിക്കൂട്ട് കമ്പനി മാത്രമാണ്. എന്നിട്ട് ആ കമ്പനിയുടെ റൂം സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ഉള്ളിൽ നിന്ന് പൂട്ടി വെച്ചിരിക്കുന്നു. എന്തൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്! സർവത്ര അഴിമതിയാണ്. തീർച്ചയായും മറുപടി ഉണ്ടാവുകയും വേണം.